കടിക്കുന്ന സസ്യമുക്കല്ലേ ഉണ്ടാ കാട്ടാമൃഗം സസ്യമുക്കല്ലേ കറക്റ്റ് കറക്റ്റ് ഞാൻ കണ്ട് ഞാൻ ബൈനോക്കുലർ വെച്ചല്ലേ അങ്ങനെ കാണല്ലേ നമസ്കാരം ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെക്ട്രിവിയ പുതിയൊരു വേൾഡിലേക്ക് പുതിയൊരു താളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് ഓ എന്തൊരു സ്നേഹം ഓക്കെ കരുതൽ കുറച്ച് പണ്ടട്ടോ അവിടെ കിടന്നു ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നത് ഫാർ ക്രൈ 4 ആൻഡ് വിത്ത് നമ്മുടെ സ്വന്തം ബീസ്റ്റണ്ണൻ നമ്മുടെ ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഫാർ ക്രൈ 4 നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പഴയ ഗെയിമായിട്ട് തോന്നും പക്ഷേ ഈ ഗെയിം പുതിയ ഗെയിമിനെക്കാളും ഒക്കെ അടിപൊളിയാണ് കളിച്ചതെന്ന് എനിക്ക് തോന്നിയതാ പുതിയ ഗെയിമുകളെക്കാളും ഡീറ്റെയിലിങ്ങും ഗ്രാഫിക്സ് വൈസ് നിങ്ങൾ കണ്ടില്ലേ ഈ വേൾഡ് കണ്ടില്ലേ ഇത് കണ്ട ആരെങ്കിലും പറയുന്നത് ഒരു പഴയ ഗെയിമാന്ന് കിട്ടുക്ക ഗെയിമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഇത് നടക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഗെയിമാണിത് ആൻഡ് ഇതിൽ ഓട്ടോറിക്ഷ ഉണ്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഹിന്ദി പാട്ടുകളുണ്ട് നമ്മുടെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ആനയുണ്ട് അങ്ങനത്തെ കിട്ടിലം ഒരു വൈബ് തരുന്നൊരു ഗെയിമാണ് നമ്മുടെ ഫാർ ക്രൈ 4 അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മുടെ സ്റ്റോറി മിഷൻസ് ആയിരിക്കില്ല കളിക്കുന്നത് നമ്മളിങ്ങനെ നമ്മളെ സൈഡ് മിഷൻസ് താളങ്ങളും ഇതുപോലെ അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് സോ ഗൈസ് അപ്പോൾ വരുന്നവരെല്ലാം മറക്കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് 200 കെ ഫാമിലി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം ലെറ്റ്സ് ഗോ അണേ അണ്ണേ എന്തിനാ അവിടെ പോയി എന്തിനാ വാച്ചെന്ന് കണ്ട് ഞാൻ കൊറേ ചിറ്റി പിന്നെ മേത്തുനിന്ന് കമ്പൂട്ട് കുത്തി ഇളക്കിയൊക്കെ ഞാൻ കളഞ്ഞ എന്തൊക്കെയോ ഒരാളെ രക്ഷിക്കാൻ പോയത് പക്ഷെ കോമഡി അയാൾ മരിച്ചു ആ കണ്ട പുല്ലിനെയാണ് ആണോ കൺഫേം അതെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ഉണ്ട ഊരി എടുക്കാൻ പറ്റുമോ വെള്ളത്തിലെ മീൻ കണ്ട റൈറ്റിലെ മീൻ കണ്ട അതിന്റെ പല്ലൊക്കെ ഇതിനെ കാണണ അയ്യോ അന്റെ ചന്തി ഒന്നും ഇല്ലായിരുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോ പല്ലൊക്കെ ഇരിക്കണെന്ന് നമുക്ക് ഇച്ചിരി അഡ്വഞ്ചർ ആയിട്ട് പോലെ എടുക്കുമോ വള്ളി വെച്ച് കയറും മുകളിലേക്ക് ഓ രണ്ടാള് നീ അപ്പുറത്തേക്ക് ഇറങ്ങി ഞാൻ അപ്പുറത്തേക്ക് എസ് എം ജി റാം കിട്ടിയില്ലേ ഒരു 4500 രൂപ കിട്ടിയില്ലേ സെറ്റ് ടോട്ടൽ 68000 അല്ലേ 200000 200000 മേടിക്കട്ടെ 200000 ഇയാളിതൊക്കെ എപ്പോ 236032 രൂപ ഒരു കാശുകാരനായിരുന്നു അതെ ഇവിടെ 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 മതി മതി ഒരാളുടെ ഉണ്ടായാൽ മതി അപ്പുറത്തെ പഴുത്ത് എടുക്കാലോ അല്ലേ കടയിൽ കയറി ചായ പിടിച്ചിട്ട് കാശ് എന്റെ ഞാൻ മാറി എനിക്ക് വെടിയുള്ളൂ ഞാനത് ഓണാക്കി തരുന്നല്ലോ അതെ നമുക്ക് ഇവിടെ നിക്കാം നിക്കോ അന്റെ അന്റെ അപരൻ യെസ് ആ പലിക്കട്ടി എണ്ണറിയില്ലേ അതെ വെറുതെ അങ്ങ് ചെന്ന് മേടിക്കണോ പ്രശ്നമാവില്ലേ സസ്യമുക്കല്ലേ കറക്റ്റ് കറക്റ്റ് നൈൻറെ അടി ഞാൻ വാങ്ങ അയ്യോ രണ്ടാമത്തെ പണ്ടി അയ്യോ ആദ്യത്തെ ഡെത്ത് അണ്ണനെ കാണുന്നുണ്ടെന്നാ എന്റെ ക്യാരക്ടറിനെ ഒന്ന് കാണിച്ചേണ്ട ഞാൻ ഒന്ന് കാണട്ടെണ്ണ കണ്ടോട്ട് ഇന്നെ കാണുന്നുണ്ടോ
ഞാനിപ്പോ റീസ്പോൺ ആവും കേട്ടോ. ഞാൻ വന്നു, ഞാൻ വന്നു വന്നു. അന്റെ പേര് ഹർക്ക് എന്നാണ് കേട്ടോ. നന്നായി ഡ്യൂട്ടിക്കോട്ടോ, നന്നായി ഡ്യൂട്ടി. ഡേയ് ഞാൻ വന്നു ചെയ്തില്ലടാ. ഒന്നും വരുന്നില്ലണ്ണാറിയൊക്കെ നിക്കണം ചവിട്ടിയറൊക്കെ. അവിടെ ഒരെണ്ണൂടി ഉണ്ടാ, അത് നിന്നെ അടിച്ചായിരുന്നു. ചോദിക്കുന്നില്ലേ പകരം? നിനക്ക് തന്നെ ഇടിക്കണോ? അമ്മേ റീലോഡ്. മുളുത്തി കിടക്കണ്. നന്നായിട്ട് തൂക്കി എറിഞ്ഞു കേട്ടാ. ഉണ്ടല്ലടാ എന്തേലും. അത് എന്നാണ് അവസ്ഥ? എന്നെ വെടി വെക്കണ്ട. ഏയ് കാണാൻ മൃഗമായ ഒരു തെക്കുണ്ട് അടുത്ത കളിണ്ടൊക്കെ. ഇവിടെ അന്യ മുതൽ കാര്യം ചെയ്യാം. ഇവിടുത്തെ താഴോട്ട് പോകും. അതേ വണ്ടി ഉണ്ട്, വണ്ടി എടുത്തു വേണമെങ്കിൽ. വണ്ടി ഒടിച്ചൊക്കെ നല്ല രസ കുടിക്കാം. ആ ബെൽ ടവർ മാർക്ക് ചെയ്ത് പോയാലെന്നാ? കേറണോ? മാർക്ക് ചെയ്താ അതൊക്കെ സഹിക്കാ. നേരത്തെ അന്നെ കൊന്നവൻ ഇന്നൊരു വാക്ക് ഉപയോഗിച്ച് വിളിച്ചടാ. അതാണത്. സൈഡിൽ കൂടെ എടുത്തോ. ഹെൽപ്പ് ദ റെബൽസ് ഫൈറ്റുന്നു. പാവങ്ങള് സഹായം തേടുന്നു. ഏയ് നമുക്ക് നമ്മൾ പോണ വഴിക്ക് വേറെ. നിന്റെ കൂടെ നമ്മളെ പ്രശ്നം. ഒറ്റയ്ക്ക് പിന്നെ ആരും കാണൂലല്ലോ. നീ എല്ലാരും വഴിയിൽ ഓടി നടത്ത് പരിചയപ്പെടല്ലേ. ഇവിടെ എഫ് എമ്മിന് നല്ല റേഞ്ച് ആട്ടാ. ഓമിനി ഓട്ടർഷ, ഓട്ടർഷ കിട്ടിയാ നമുക്ക് ഓട്ടർഷല് പോട്ടാ. ഓട്ടർഷ നോക്ക്, നമുക്ക് ആരും നാടൻ വൈബ്. ഈവൻ മിസ്റ്റർ ലെവൻ. എഫ് എം പരിപാടികളെ ഓട്ടോ അല്ലല്ലോ, എ ടി വി ആണ്. അല്ലല്ല എ ടി വി. എന്റെ കണ്ണിപ്പോ എന്ത് കണ്ടാലും ഓട്ടോ എന്നാണ് പറയുന്നത്. നമ്മള് ചില ചിലത് അങ്ങനെയാണ്. നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത് ഓട്ടോ എന്നായിരിക്കില്ല, ഓട്ടം എന്നായിരിക്കും. അടിയുള്ളല്ലേ. ലെഫ്റ്റ് പിടിച്ചോ. നമ്മൾ ഏത് ഹൈ റേഞ്ച് കയറും. ദൈവമേ കോപ്പിറൈറ്റ് കിട്ടി. നമ്മളാളായിരുന്നണ്ണ ഏതോ സ്ഥലം. നമ്മളിവിടെ വരാൻ വേണ്ടിട്ടാ കറങ്ങിയത്. അല്ല തിരിച്ചു പോ. ഏതാ ഡ്രൈവിംഗ് അണ്ണ പൊളി. ചേട്ടാ ഒന്നും പറ്റിയില്ലല്ലേ. അല്ല പറ. ഹലോ ഹലോ പറയൂ. റിയലിസം വണ്ടിയിൽ നിന്ന് ദൂരെ പോയാൽ കേക്കില്ല. ഇറങ്ങിയല്ലേ. ഞാനവിടെ വില്ലേജിൽ എന്താ നോക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ആ അത് ഇറങ്ങിയപ്പോഴേക്ക് മനസ്സിലായത്. പുതിയ ചില്ലിട്ടാലോ പോണ വഴിക്ക്. വഴി ബ്ലോക്ക, വഴി ബ്ലോക്ക. ഇവിടെ എന്തുണ്ടല്ലോ ഒന്ന് നോക്കിട്ട് പോവാ. ഇവിടെ ചിതാഭസ്മം ഒരുക്കാണ് യഥാവിധ കർമ്മങ്ങളോട് കൂടിട്ട്. ക്രിമിയാ ക്രിമേഷൻ. ഒടാ നിർത്തി കത്തിക്കട്ടാ. നോക്കടാപ്പാ അവിടെ ഇച്ചിരി വിറക് വെച്ചിട്ടെങ്കിലും. അച്ഛനല്ലേ ഇത്. നമ്മള് അജയ് കാലേ. എനിക്കതായിട്ട് ഒരു ബന്ധമില്ല.
നീ ഹർക്ക് ഹൾക്ക ആംബലി ആംബലി അത് കിട്ടും മുതലുണ്ടായിരുന്ന കണ്ടിട്ടെന്നെ കാര്യം ആ മുതലയും ആ കാണ്ടാമൃഗം തമ്മിൽ ഫൈറ്റ് നടക്കൂ പ്രലോഭിപ്പിക്കും മുതല ഉറങ്ങട്ടെ റിയലിസം തന്റെ ഉറക്കത്തെ പരീക്ഷിക്കാൻ വന്ന എരേ പോലെ അവൻ നാണിച്ചതാ വെള്ളത്തിലോട്ട് മുങ്ങി മുങ്ങി പോകുന്നു പക്ഷെ പിന്നിൽ നിന്നും കണ്ണുപൊത്താൻ അതാ കാണ്ട മുതല പതുക്കെ പതുക്കെ അടുത്തു വരാൻ ശ്രമിക്കുന്നു കാണ്ടാൻ മുതല വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ് മുതല നോക്കുന്നു കാണ്ട ചാവുമോ അവൻ ചാവുമോ രണ്ടായാലും എനിക്കൊരാൾ കിട്ടുന്നു ഉറപ്പിച്ചുകൊണ്ട് മുതല അവിടെ നോക്കി കാണുകയാണ് സുഹൃത്തുക്കളെ അത് ചെടികൾക്കിടയിലൂടെ പുല്ലുകൾക്കിടയിലൂടെ ടാർസിനെ പോലെ ടാർസിന്റെ മികവോടെ അതാ ടെക്ട്രിവിയ ഓടി ഒളിക്കുന്നു രണ്ടിലൊന്ന് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഡ്യൂട്ടി തുടങ്ങാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ മുതലക്കുട്ടൻ മുതല ഇടപെട ഇങ്ങോട്ട് കയറി വന്നു അങ്ങോട്ട് കയറി വന്നു മുതല ഇടപെടണില്ല കേട്ടാ മുതലേ പിടിയോനെ തന്നതിന്റെ തൊട്ട് മുമ്പിൽ ഇട മുതലേ മുതലക്കറിയാ ആളറിഞ്ഞു കളിക്കണ മുതല ഒരു ഇതിന് മുതലക്ക് രണ്ട് വെടി കൊടുത്ത എന്നിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്തില്ല അല്ലേ ഞാൻ ഞാൻ കണ്ട് ഞാൻ ബൈനോക്കുലർ വെച്ചല്ലേ അങ്ങനെ കാണല്ലേ ഞാൻ നോക്കുമ്പോളേ ഡിസ്കവറി ചാനലിലെ കാണുന്നവര് മുതലെന്നെ കടിച്ച് എന്നിട്ട് രണ്ട് കറക്കോടാ നിന്റെ ബോഡി അതിന്റെ വായയുടെ ഉള്ളിലിരിക്കണം നീ ഇങ്ങനെ കറങ്ങണം നിന്റെ കയ്യൊക്കെ ഉടനെ മാത്രം കാണാറുള്ളൂ കാലം അതിന് വായല്ല അതോണല്ല നീ ഓണാക്കി നോക്കാ അയ്യോ എന്ത് വിഷയം സീനായിരുന്നത് നിന്ന മുതല നല്ല അടിപൊളി തന്നെ കാണിച്ചു അത് ഞാൻ കണ്ട് അവര് ഫ്രണ്ട്സ് ആയിരുന്നറാ അവര് തല്ലിക്കാൻ നോക്കിയത് അന്നെ ഞാൻ രക്ഷിക്കും അവനെ വീട്ടി ഏഹ് അവന്റെ ബോഡി പോട്ടെ നല്ല അന്റെ അവന്റെ ബോഡി അന്ന് ഉരുട്ടി അന്റെ മേല് സ്കിന്നല്ല അതിന്റെ ഉള്ളി കൂടെ നരങ്ങി നരങ്ങി പൊക്കോണ്ടിരിക്കണ് ആ ഒരു ഭാഗത്ത് കിടക്കുന്നു എന്നാലും എന്റെ റിവ്യൂ ചെയ്യാനുള്ളു കറക്കി അടിച്ച അടി ഓയ്യോ ഇല്ലല്ല തല്ലി പൊട്ടിച്ച് പരീക്ഷ തുറന്ന് പുതിയ സ്ഥലം വന്നോ പുതിയ സ്ഥലം വന്നു കാണാം അയ്യോ പ്രബിന്റെ അവിടെ പ്രശ്നമാണ് കേട്ടോ പ്രബിന്റെ രക്ഷിക്കണം ഓശ്വരങ്ങൾ കത്തിച്ച് ഇതിൽ കയറ് വാ സതീശനെ അല്ല ഇതിന്റെ ഇടയില് ഒരു ബോഡി ഉണ്ടറാ
ഗോപാൽ ചേട്ടാ ഉണ്ട് ഉണ്ട് കേട്ടോ. ഒരാടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ചോദിച്ചത്. ബുള്ളറ്റ്സ് തന്നെ ഈ ഈ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു റിലാക്സേഷൻ വേണ്ടണ്ണ. അത് ശരിയാ. സ്പൈഡർമാൻ പോലെ രാത്രി കിടന്നിറങ്ങും. ബാറ്റ്മാൻ ആ സമയത്ത് നോക്കും. അവർ ഷിഫ്റ്റ് ഇട്ട വർക്ക് ചെയ്യുന്ന അറിയോ. ഏതാ ഡീറ്റെയിലിംഗ് അല്ലേ? ആരും തിരിച്ചറിയാതെ പോയാ തെക്കോ. ഓ ഈ ഇതില് റിവേഴ്സ് മുകളിൽ കയറി പോകാൻ പറ്റില്ല. ഓക്കെ അറിയാലോ. ജിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായ. നീ എന്ത് വേണമെന്നറിയോ? ഞാനല്ല ആദ്യം ഇറങ്ങി വന്നത്. നീ അങ്ങനെ റിവേഴ്സ് എഡിറ്റ് ചെയ്തിട്ട് പാർക്കറിനെ തോൽപ്പിക്കണം. ഞാന് ഈ എവിടെ ഞാൻ ഇവർക്ക് വേണ്ട യഥാവിധ എന്തവിധ കർമ്മങ്ങൾ പോയത്. ഞാൻ ഇവിടുത്തെ ആദ്യത്തെ എടുത്തിട്ടേ അങ്ങനെ അവരൊന്നും ചേരുകയാണ്. സുധി മീനു കുട്ടി അവരൊന്നും ചേരുകയാണ്. ഞാൻ അവിടെ ഇരുന്ന് കരയിട്ട് വാടാ പോവാ. നമുക്ക് ഇനി ഓട്ടർഷ കണ്ടുപിടിക്കണ്ടേ? കിട്ടുമെന്ന് അതെ. അപ്പൊ ബൈ ഗൈസ്, ലൈക്ക് ചെയ്യാത്ര ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. ഓക്കെ.